ഹലോ എവറിവൺ, വെൽക്കം ടു മൈ ചാനൽ ക്രിഷ്വിസാർട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ, അപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ അഴയൊക്കെ കെട്ടണ കയറുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ ആണത്. അപ്പോൾ നമുക്ക് അധികം ചിലവൊന്നുമില്ല, കുറച്ച് കയറുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നമ്മുടെ ക്രിസ്മസ് ട്രീനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു എലമെൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അത് ഇച്ചിരി വലിയ ക്രിസ്മസ് ട്രീ ആണ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കയറ് കൊണ്ട് ഉണ്ടാക്കിയേക്കണുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബീഡ്സൊക്കെ കയറ്റിയിട്ട് ഞാൻ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ പല പല മോഡൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുട്ടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ജൂട്ടിൻ്റെ ത്രെഡില്ലേ, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ, ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ ഈ അഴ കെട്ടണ കയറും കൊണ്ടായാലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ അഴ കെട്ടണ കയറും കൊണ്ട് എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. 2 മീറ്ററിൻ്റെ 4 കോടും 1 മീറ്ററിൻ്റെ 9 കോടും വേണം, അതായത് 2 മീറ്ററിൻ്റെ 4 കയർ വേണം, 1 മീറ്ററിൻ്റെ 9 കയറും വേണം മുറിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാനൊരു വുഡൻ റിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വുഡൻ റിങ്ങിന് പകരം നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും വളയൊക്കെയില്ലേ, കമ്പിയുടെ വള, കുട്ടികളുടെ വളയൊക്കെ ഉണ്ടാവില്ല, വളയൊക്കെ എടുത്ത് നമ്മൾ കെട്ടിയാൽ മതി റൗണ്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ആദ്യം. നമുക്ക് വേഗം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഒരു 10-20 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വേഗത്തിൽ കഴിയൂ കേട്ടോ. അതുപോലെ 2 എണ്ണം നമുക്ക് കെട്ടിക്കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് 2 എണ്ണം മതിയേ. മുകളിൽ കെട്ടുമ്പോൾ നമുക്ക് ആകെ 2 ത്രെഡ് മാത്രം മുകളിലിങ്ങനെ കെട്ടിക്കൊടുത്തേ. പിന്നെ താഴോട്ട് വരുന്നവരാണ് നമ്മൾ ഓരോ എക്സ്റ്റൻഷനായിട്ട് താഴോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ ആദ്യത്തെ 2 എണ്ണം ഇതുപോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതിനൊരു ഇതുപോലൊരു നോട്ട് ഇട്ട് കൊടുക്കാം, സ്ക്വയർ നോട്ട് എന്ന് പറയാം. നമുക്കിതുപോലെ സ്ക്വയറിനോട്ട് ഇട്ട് കൊടുക്കാം. ആകെ 2 നോട്ടുകൾ മാത്രമേ ഇതിനകത്ത് വന്നുള്ളൂ, അധികം നോട്ട്സ് ഒന്നും ഇതിനകത്ത് പഠിക്കാനില്ല. ആകെ ഈ സ്ക്വയർ നോട്ടും പിന്നെ വേറൊരു നോട്ടും കൂടി മാത്രമേ വന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സ്ക്വയർ നോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 2 മീറ്ററിൻ്റെ അടുത്തൊരു വേറൊരു നൂൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 എണ്ണം എടുത്തിട്ടുണ്ടല്ലോ, ആദ്യം നമ്മൾ 2 മീറ്ററിൻ്റെ 2 എണ്ണം അതിനകത്ത് ആഡ് ചെയ്തു. പിന്നെ 2 മീറ്ററിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. രണ്ടേ സ്ക്വയർ നോട്ട് എടുത്തതിൻ്റെ ശേഷം തൊട്ട് താഴെയുള്ളതിൽ ഫസ്റ്റ് കാണാൽ നടുക്കുന്ന് തൊട്ടടുത്തുള്ളതിനകത്ത് നമ്മളിത് കയറ്റിയിട്ടുണ്ട്. ഇതുപോലെ കയറ്റിയിട്ട് നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ലാസ്റ്റ് റൈറ്റ് എൻഡിലുള്ള ആ ത്രെഡുമേന്ന് ഈ ത്രെഡിലിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ നോക്കിക്കോട്ടോ, ഇതുപോലെ കെട്ടിക്കൊടുക്കാം കണ്ടോ. അപ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ റൗണ്ട് ചെയ്ത് ഒന്ന് വലിച്ച് മുറുക്കിക്കൊടുക്കാം. നമുക്ക് ലെഫ്റ്റ് എൻഡിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് എൻഡിലുള്ള നൂലെടുക്കുക, അതിനകത്തേക്ക് 2 മീറ്ററിനകത്തുള്ള ഒരു കോഡ് ഒരു കയർ ഇതുപോലെ കെട്ടിക്കൊടുക്കും. ഇതുണ്ടായിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് സമയം പോകണേ അറിയില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിങ്ങനെ കെട്ടിക്കെട്ടി വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വന്നാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് അലങ്കരിച്ചിടാം. നമുക്ക് കുറേ ഉണ്ടാക്കിയിടാം. ഒരു കെട്ട് കയർ മേടിക്കുവാണെങ്കിൽ കയർ അധികം പൈസ ഒന്നും ആവത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വെറൈറ്റി ആയിട്ട് ക്രിസ്മസ് ട്രീ ആയിരിക്കും. നിങ്ങൾ എപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചില്ലേ ക്രിസ്മസ് ട്രീ ഒക്കെ തൂക്കിയിട്ട് എലമെൻസ് ആയിട്ട്? അപ്പോൾ ഒത്തിരി പൈസയാവും അതിനൊക്കെ വാങ്ങാൻ വേണ്ടി. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തവണ ഈ കയർ വെച്ചിട്ടൊന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും നോട്ട്. ഇനി നമുക്ക് താഴോട്ട് ഒരു സ്ക്വയർ നോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ സ്ക്വയർ നോട്ട് ഇട്ട് പിന്നെ റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും ഓരോ കയർ വെച്ച് ആഡ് ചെയ്ത് ഒരു നോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ വീണ്ടും താഴേക്ക് ഒരു സ്ക്വയർ നോട്ട് ഇട്ട് കൊടുക്കുവാണേ. അതിനുശേഷം നമുക്ക് വീണ്ടും താഴോട്ട് റൈറ്റ് ഹാൻഡിലേക്കും ലെഫ്റ്റ് ഹാൻഡിലേക്കും കെട്ടിയ പോലെ ഒന്ന് കെട്ടി കൊടുക്കണം. ഇങ്ങനെ നൂലെടുത്ത് കെട്ടുക. ഓരോ നൂല് 2 റൗണ്ട് ചുറ്റി വേണം കൊടുക്കാൻ വേണ്ടിയിട്ടോ. ഇത്തവണ നമുക്ക് റൈറ്റ് ഹാൻഡിൽ ആഡ് ചെയ്യണ്ട, കെട്ടിക്കൊടുത്തു. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കും. പിന്നെ ഈ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് കുറച്ച് വേറെ ഐറ്റംസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വർക്ക്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ കെട്ടിക്കൊടുത്തു കണ്ടോ. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ വി ഷേപ്പിൽ താഴോട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും റൈറ്റ് ആ അവിടെ തന്നെ ഒന്നും കൂടി അതുപോലെ തന്നെ ഓട്ടിട്ട് കൊടുക്കുക. വൺ ടു രണ്ട് പ്രാവശ്യം ഇട്ട് പിന്നെ നമ്മൾ ഇതുമേ ഒന്നുകൂടി കെട്ടിയിട്ട് റൈറ്റ് ഹാൻഡിലുള്ള ആ രണ്ടാമത്തേൽ നമ്മൾ കെട്ടിയിട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻഡി കഴിഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് ഈ ത്രെഡിൽ രണ്ടാമത് കൊടുത്ത ലെയറിനകത്ത് വീണ്ടും ഒരു ത്രെഡ് കയറ്റണം. അപ്പോൾ നമ്മളിനി 1 മീറ്ററിൻ്റെ ത്രെഡ് കയറ്റിയാൽ മതി. നമ്മൾ ഓൾറെഡി 2 മീറ്ററിൻ്റെ ത്രെഡ് തീർന്ന് നമ്മുടെ കയ്യിൽ. ഇനി നമ്മൾ 1 മീറ്ററിൻ്റെ ത്രെഡ് ഇവിടെ ഇതുപോലെ കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ നമ്മൾ നേരത്തെ മുകളിൽ തുന്നിയ പോലത്തെ ഒരു ഡിസൈൻ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ മുകളിൽ തെന്നിലുള്ളത് നോർമലി പഴയ പോലെ വരണ പോലെ കെട്ടി കൊടുക്കുക, വലിച്ചേറ്റി കൊടുക്കുക മുകളിൽ കണ്ടോ, അങ്ങനെ ചേർന്നിരുന്നു. യെസ്, അവിടെ കറക്റ്റായി. ഇനി നമ്മളെന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കണ്ടോ. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഇതുപോലെ ത്രെഡ് എടുക്കുക, ലെഫ്റ്റ് ഹാൻഡിലല്ല നടക്കുന്നു. ഓക്കെ, എന്നിട്ട് ത്രെഡ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഫസ്റ്റത്തെ അടിയിലത്തെ നൂലിൽ നിന്നെടുത്ത് ഇങ്ങനെ കെട്ടി. ഇനി രണ്ടാമത്തേന്ന് എടുക്കുമ്പോൾ അതും കെട്ടുക. രണ്ടാമത്തെ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു നൂലല്ലേ ബാക്കിയുള്ളൂ, അപ്പോൾ അതിന് തൊട്ട് മുമ്പിലുള്ള നൂല് വെച്ചിട്ട് ഇത് വേണം കെട്ടിക്കൊടുക്കാൻ. അപ്പോൾ എപ്പോഴും താഴോട്ട് വരുമ്പോൾ ലാസ്റ്റ് എൻഡിലുള്ള നൂലിൻ്റെ തൊട്ട് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഓരോ കോഡ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 2 എണ്ണം ആഡ് ചെയ്ത് നമുക്ക് നടുക്ക് സ്ക്വയർ നോട്ട് ഇട്ടിടണം. ഈ സ്ക്വയർ നോട്ട് ഇട്ടിടുന്ന പകരം നമുക്ക് വേണമെങ്കിൽ ത്രെഡ് കയറ്റാട്ടോ ഇതിനകത്ത്. ആ ത്രെഡ് കയറ്റിയതാണ് ഈ ഗ്രീൻ കളറിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ട്രീ കണ്ടോ, അതിനകത്ത് ഞാൻ ബീഡ് കയറ്റിയേക്കുന്നുണ്ടോ. ആ സ്ക്വയർ നോട്ടിന് പകരം അവിടെ അങ്ങനെ ബീഡ് കയറ്റിയേക്കാണ്. അപ്പോൾ നമുക്ക് സ്ക്വയർ നോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ ലെയർ വരുമ്പോൾ ഫുൾ അറ്റം വരെ ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് റൗണ്ട് അതിൻ്റെ താഴോട്ട് ഒരു ലെയറും കൂടി വരുമ്പോഴാണ് നമ്മൾ റൈറ്റ് ഹാൻഡിലെ അറ്റത്തേന്നിൽ ഒരു കോഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ലെഫ്റ്റിലും റൈറ്റിലേക്കും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. കെട്ടിക്കഴിഞ്ഞു കണ്ട മുകളിൽ നോക്കി ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പിംഗ് ഇങ്ങനെ ആഡ് ചെയ്ത് വന്നില്ല. ഇനി വീണ്ടും തൊട്ടടുത്തുള്ളത് താഴ്ത്തി ചെയ്യുവാണ്. ഇതിപ്പോൾ ചെയ്ത് വരുമ്പോൾ റൈറ്റ് ഹാൻഡിൽ എത്തണേക്കെ തൊട്ട് മുമ്പിലുള്ളത് എത്തുമ്പോൾ നമ്മളൊരു കോഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആവും കേട്ടോ. താഴോട്ട് വരെ ഇങ്ങനെ ഓരോന്നും, അപ്പോൾ ഓരോന്നും ആഡ് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതും കൂടി ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇനി ഈ എൻഡിൽ പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യും. 1 മീറ്ററിൻ്റെ ആഡ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഒത്തിരി വലിയ ക്രിസ്മസ് ട്രീ വേണമെന്നുണ്ടെങ്കിൽ ഈ വലിയ കോഡ് എടുത്താൽ മതി. 2 മീറ്ററിൻ്റെ കൂടുതലിനെ എടുത്ത് ചെയ്താൽ മതി. ഞാനിപ്പോൾ എടുത്തേക്കണേ 1 മീറ്ററിൻ്റെയാണ് കേട്ടോ താഴോട്ട്. അതായത് ഇത്രയും വലിപ്പമുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തേക്കണേ. നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലിയ കൂട് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് തന്നെ കൊടുത്താൽ മതി. താഴോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല വെയിറ്റും ഉണ്ട് കാണാൻ, വെയിറ്റും ഉണ്ട് ഇതിനെ. അപ്പോൾ ഞാനത് ലെഫ്റ്റ് ഹാൻഡിലും എട്ടിക്കൊടുക്കുവാണ്. യെസ്, കണ്ടോ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തന്നെ ക്രിസ്മസ് ട്രീ ട്രൈ ചെയ്ത് നോക്കണേ. പൊറാസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നടുക്കൂടി ഞാൻ സ്ക്വയർ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും റൈറ്റിലേക്ക് ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ താഴെ വരെ ഇത് കെട്ടിക്കഴിഞ്ഞുമ്പോൾ താഴേക്ക് നമുക്ക് കുറച്ച് ബീഡ് കയറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത് താഴേക്ക് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് നൂലുകളിൽ ബീഡ് കയറ്റി കൊടുക്കുവാണ്. വുഡൻ്റെ ബീഡാണ് കേട്ടോ. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും വുഡൻ്റെ ബീഡ്. നമ്മൾ ബീഡ് കയ്യിലില്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുത്തെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ മുത്തൊക്കെ കയറ്റി കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡിലും ഇട്ടേക്കണം. ട്രീനകത്ത് ബീഡൊന്നും കെട്ടിയിട്ടില്ല. താഴേക്ക് ഞാൻ താഴേക്ക് ചെറുതായിട്ട് ബീഡ് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡിലുള്ള ഈ ത്രെഡ് ഇങ്ങനെ എടുത്തിട്ട് മുകളിൽ നമ്മൾ ചെയ്ത പോലത്തെ നോട്ട് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം ഓരോ ത്രെഡ് എടുത്ത് കഴിയുമ്പോഴും.
അപ്പോൾ അങ്ങനെ എല്ലാ ബീഡും ഞാൻ ഇതുപോലെ കെട്ടിയിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. നമ്മൾ മുകളിൽ ആഡ് ചെയ്ത ആ നോട്ട് തന്നെ റൈറ്റ് സൈഡിലേക്കും ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അറ്റം വരെ. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കിടക്കണ ട്രീയിൽ കാണാമല്ലോ ഡിസൈൻ എങ്ങനെ വന്നേക്കണം. അപ്പോൾ അത് മാത്രം നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ആ നോട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ നടുക്ക് ആ ബീഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഗ്യാപ്പ് അങ്ങനെ ഇങ്ങനെ കിടക്കും. നിറച്ചത് ബീഡ് കയറ്റുവാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഫില്ലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കട്ട കുത്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ട് അഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ വരുമ്പോൾ രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് സെയിം നോട്ട് തന്നെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആകെ രണ്ട് നോട്ടുള്ളൂ, സ്ക്വയർ നോട്ടും ഈ നോട്ടും മാത്രം നമുക്ക് ഈ ട്രീ ചെയ്യാൻ വേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അഴയിടുന്ന കയറുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ അടിപൊളിയൊരു ട്രീ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ സെൻറ്ററിൽ രണ്ടും കൂടി കൂട്ടി കെട്ടിയിട്ടുണ്ട്. ഇനി നെക്സസ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡിലുള്ള കുറച്ച് ഭാഗമുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി അതിന് അത്ര നല്ല നീളം ഉണ്ടെങ്കിൽ താഴോട്ട് അത് കൂട്ടി കെട്ടാവുന്ന കേട്ടോ. ഞാനത് കുറച്ചുള്ളതുകൊണ്ട് അത് ഞാൻ മുറിച്ച് കളയുകയാണ്. പിന്നെ താഴോട്ടുള്ള ഭാഗം നമുക്കൊന്ന് നോട്ടിട്ട് കൊടുക്കാം, കെട്ടിയിട്ട് കൊടുക്കാം. ഇതെങ്ങനെ കെട്ടണമെന്ന് കാണിച്ചുതരാം കേട്ടോ. അഴിഞ്ഞു പോകാത്ത രീതിയിൽ എങ്ങനെ കെട്ടണമെന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മളത് ഫുള്ളൊന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം, നേരാക്കിയിട്ട് ഫുള്ളൊന്ന് കൂട്ടിപ്പിടിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഒരു നൂല് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് കയ്യിലിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഗ്യാപ്പിൽ നമ്മളൊന്ന് വിട്ടിട്ടുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കണം. കയറിങ്ങനെ പിടിച്ചേക്കണത് എന്നാലേ നമുക്ക് താഴേക്ക് വരുമ്പോഴൊന്ന് കെട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതല്ലേ കെട്ടാട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കെട്ടണം എന്നില്ല, ജസ്റ്റ് വെറുതെ കെട്ടിയാലും മതി. അപ്പോൾ ഇതുപോലെ കെട്ടുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. ഇത് ഈ ത്രെഡായതുകൊണ്ട് നമുക്ക് താഴേക്ക് തൂങ്ങിക്കിടക്കണതൊക്കെ നമുക്ക് അഴിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും. ത്രെഡ്, ഈ ത്രെഡിനൊരു തിളക്കുണ്ടല്ലേ, നല്ല കയറാണ് കേട്ടോ ഇത്. ഇങ്ങനെ താഴോട്ട് കിടക്കണ നൂലൊക്കെ നമുക്ക് അഴിച്ചിടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്രിസ്മസ് പപ്പാനയുടെ താടി പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മുടെ മാക്രമേ അല്ല അഴ വെച്ച് അഴയുടെ കയർ വെച്ചിട്ടുണ്ടാക്കിയത് ട്രീ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ ബീഡ് കയറ്റാത്തത് കയറ്റിയതൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ ബീഡ് കയറ്റണമെങ്കിൽ ഇതുപോലെ സ്ക്വയറിനോട്ട് ഇടുന്ന സമയത്ത് ബീഡും സെൻറ്ററിൽ കയറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് ഒരു ട്രീ ഉണ്ടാക്കി കഴിഞ്ഞത് നമ്മുടെ വീട്ടിലെ കയർ വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത ഒരു ക്രിസ്മസ് ഡെക്കോർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.